പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ നടപ്പിലാക്കുന്ന ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതി രൂപരേഖയ്ക്ക് നഗരസഭാ കൌൺസിൽ യോഗത്തിന്റെ അംഗീകാരം. സെൻട്രൽ ബസാറിലെ രൂക്ഷമായ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണാൻ കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേരള സംസ്ഥാന ഗവൺമെന്റ് കിഫ്ബി ധനസഹായത്തോടെ കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേനയാണ് പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതി നടപ്പിലാക്കുന്നത്. പയ്യന്നൂർ നഗരത്തിൽ പ്രത്യേകിച്ച് സെൻട്രൽ ബസാറിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ ഗതാഗത പ്രശ്നത്തിന് ശാശ്വത പരിഹാരം എന്ന ലക്ഷ്യവുമായാണ് പദ്ധതി. പദ്ധതിക്ക് മുന്നോടിയായി തയ്യാറാക്കിയ രൂപരേഖയ്ക്ക് നഗരസഭാ കൌൺസിൽ അംഗീകാരം നൽകി. ഇതുമായി ബന്ധപ്പെട്ട നഗരസഭാ കൌൺസിലിൽ ഹാളിൽ നടന്ന യോഗത്തിൽ ടി ഐ മധുസൂദനൻ എം എൽ എ പദ്ധതി വിശദീകരിച്ചു. നിലവിലൊരു സിഗ്നൽ സംവിധാനത്തിലാണ് നമ്മൾ പ്രവർത്തിച്ചു വരുന്നത്. അത് നല്ല നിലക്ക് ഗുണം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ കണ്ടങ്ങാടി സൈഡിൽ നിന്ന് വരുന്നൊരു വാഹനം നേരെ മുന്നോട്ടേക്ക് എടുക്കണമെങ്കിൽ, അതല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് പോകണമെങ്കിൽ സിഗ്നല് ചാലുവായിട്ട് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടത്. എന്നാൽ കണ്ടങ്ങാടി നിന്ന് വരുന്നൊരു വാഹനത്തിന് റോഡിൻ്റെ ഇടതുവശത്തേക്ക് ആണ് പോകേണ്ടതെങ്കിൽ ഒരു സൈഡിലൂടെ അങ്ങോട്ടേക്ക് പോകാൻ സിഗ്നല് മാർക്ക് കാണിക്കുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ വാഹനം നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ പിറകിൽ വരുന്ന വാഹനത്തിന് കെ ആർ എഫ് ബി പ്രൊജക്ട് മോണിറ്ററിംഗ് യൂണിറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മനോജ് കുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ജയദീപ് എന്നിവർ സംസാരിച്ചു. ചെയർപേഴ്സൺ കെ വി ലളിത, വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ എന്നിവർ സംബന്ധിച്ചു. പദ്ധതി സംബന്ധിച്ച തുടർ നടപടികൾ വേഗത്തിലാക്കാൻ യോഗം തീരുമാനിച്ചു. സെൻട്രൽ ബസാർ വികസനത്തിനായി 3/4 ഏക്കറോളം സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും എന്നാണ് സൂചന. ഒറ്റവരിയായതിനാൽ സിഗ്നലിലെത്തുന്ന വാഹനത്തിന് അനുവാദമുണ്ടായിട്ടും ഇടതുഭാഗത്തേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഇത് ഗതാഗത പ്രശ്നത്തിന് കാരണമാകുന്നുണ്ട്. ഇതിന് പരിഹാരമായി റോഡിൻ്റെ ഇടതുഭാഗത്താണ് കൂടുതൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരിക. സെൻട്രലിൽ ത്രികോണാകൃതിയിൽ ഒരു ഐലൻഡും നിർമ്മിക്കും. സെൻട്രൽ തൊട്ട് 4 റോഡിൻ്റെയും 140 മീറ്റർ നീളത്തിലായിരിക്കും വികസനം നടപ്പിലാക്കുക. ഇതിനായി സമീപ ഭൂമിയും കെട്ടിടങ്ങളും ഏറ്റെടുക്കുമ്പോൾ അർഹമായ നഷ്ടപരിഹാരവും ലഭ്യമാക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.